ചേച്ചിനെ ഊക്കണമെന്നുണ്ട്, ഞാൻ ഊക്കണ്ടെന്നുണ്ട്, ഡബിൾ ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ തുടങ്ങാല്ലേ? കണ്ട പറയില്ല, പ്രവൃത്തികളിൽ മാത്രം. നല്ല പേര് കരിയാട്ടിൽ കരിഞ്ഞ എന്തോ കുക്കർ കരി അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവെഞ്ച് എടുക്കാൻ പറ്റിയില്ല. ചുമ്മാ പറഞ്ഞായിരിക്കും, ചുമ്മാ പറഞ്ഞതാ? അയാള് ശരിക്കും പറഞ്ഞതായിരിക്കും. അയാള് ചെയ്യുന്ന പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ട് പോയി. എല്ലാരും വിളിച്ചു എന്നാ ആദ്യം പഠിച്ചിട്ട് വന്നാ ഞാൻ വൃത്തിക്ക് ഒറ്റ ടെക്കിൽ തീർക്കാം. എന്റെ പണിയും കഴിഞ്ഞ വെച്ചിട്ട് പണിയും ഇത്, അതൊന്നും ഇല്ല. 50 ടേക്ക് എടുപ്പിക്കാൻ ഇത്ര കാലം ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം, കുറച്ച് കാലമല്ലോ. പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. എനിക്ക് വേണ്ട ഷോപ്പ് ചെയ്യണേക്കാളും ട്രൗസർ വരെ. ഇനി എന്താ എന്റെ അടുത്തെന്താ പോവാ എനിക്ക് അറിയാം, പക്ഷെ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടോ ഊര് ചട്ടച്ചട്ടേന്ന് കിട്ടുന്ന ആളാണ്. അപ്പൊ ശരി, 5-6 എന്നോട് ചേച്ചി പറഞ്ഞു ഞാൻ മുടി വെട്ടാൻ പോകുന്നു. എന്നോട് ഇത്ര വലിയ മുടി ഇത്ര എന്റെ കാട്ടിലും ചെറുതായിട്ട് വന്നിരിക്ക. ഇവിടെ വന്നിട്ട് സന്തോഷത്തില് അച്ഛാ ഞാൻ മുടി വെട്ടി ടക്കുന്നൊരേറ്റി ചെവിയും കെട്ടൂടെ കണ്ണും കണ്ടൂടാ. ചേച്ചിനെ കുഞ്ചുതാണ് വിളി. അപ്പൊ ഡെവിൽ നിട്ടോ സ്ഥാനി സ്വഭാവം പേരിൽ ഇട്ടുണ്ട്. ആകെ രണ്ട് തെറിയൊക്കെ അറിയുള്ളൂ. കൂടാ നിന്റെ പൊടുത്തിടാ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതല്ലേ. അപ്പൊ നമ്മൾ അതിന്റേതായ ഒരു കുറച്ചൊരു മെച്യൂരിറ്റി കാണിക്കാൻ കഴിയും. പണ്ട് ഒരു നോർമൽ ആയിരുന്നു, ഇപ്പൊ കഴിക്കുന്നുണ്ട് ഗുളിക കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ റിലേഷൻഷിപ്പ് റിവീൽ നടത്തുന്ന കാര്യമാ. ആണായ മതി, മോളെ അപ്പുറത്ത് നിൽക്കായിരുന്നു. ആ നോക്കിയത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്റെ മോളാണ് പറഞ്ഞു. ഞാനപ്പോ എന്റെ അച്ഛൻ്റെ അടുത്ത് ഒരാള് ചോദിച്ചു ഇവിടെ രണ്ടാമക്കളാണോ എന്നൊക്കെ. ഞാൻ ഇങ്ങനെ ചുരിദാറായിട്ടിരിക്കണത് തീരെ പാൻ്റൊക്കെ ഇട്ട് നടക്കുമ്പോ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ആൾക്കാർ പോയി കംപ്ലൈന്റ് ചെയ്യും. അച്ഛൻ പറയും അവൾക്ക് കുറച്ച് എയർ സർക്കുലേഷൻ വേണമെന്നുണ്ടായിരിക്കും, അതിനാണോ ഇട്ട് നടക്കണം. നിങ്ങൾ കണ്ടത്ര പ്രശ്നം കാണാൻ പോയിട്ട് എനിക്ക് കണ്ടാവും. അപ്പൊ ഞാൻ ഉണ്ണിക്കുട്ടോ. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു ബോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. ഇന്ന് ബോളിവുഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റാരെയല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡെവിൾ കുഞ്ചു ആൻഡ് ഹെർ ബ്രദർ അശ്വിനെയാണ്. ഹായ് ഗായ്, വെൽക്കം വെൽക്കം ടു ബോളിവുഡ്. രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ? അതെ അതെ. ഞാൻ ഡെവിൾ കുഞ്ചു എന്ന് വിളിക്കണോ അനഘ എന്ന് വിളിക്കണോ, വാട്ട് ഷുഡ് ഐ കോൾ യു? കുഞ്ചു 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 എല്ലാവരും കുഞ്ചു എന്ന് വിളിക്കാം. കുഞ്ചു എന്ന് വിളിക്കാം. എടാ എങ്ങനെ ഈ പേര് വന്നേ ഡെവിൾ കുഞ്ചു? ഇതെന്താ ഏഞ്ചൽ റോഷനയും ഡെവിൽ കുഞ്ചു കൂടി ചേർന്നിട്ട പേരാണ്. മാലാക റോഷന ചാത്താൻ കുഞ്ചു. ആ സാധനം അങ്ങനെയാണ് തോന്നുന്നു. പിന്നെ അത് എനിക്ക് പണ്ട് ഓർമ്മ വന്നത് എന്റെ പഴയ ഇൻസ്റ്റാ പേര് എന്താണെന്ന് അറിയോ? @PrincessSeventeen. എങ്ങനെയിരിക്കണോ അതാണ് ഇങ്ങനത്തെ പേര് കാണുമ്പോ ഇങ്ങനെ പ്രിൻസസ് എന്ന് വിളിക്കാൻ പറ്റിയ അത്ര നല്ല സ്വഭാവം അല്ല എന്നൊക്കെ തോന്നിയ ഡെവിൽ എടുത്തു ഇട്ടു. ഞാനൊരു 21 വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രിൻസസ് ഫോർ എവർ എന്ന് ഇട്ടായിരുന്നു. ഭാഗ്യം അങ്ങനെ ഇട്ടില്ലേ. അപ്പൊ എന്റെ കൂട്ടുകാർ പറഞ്ഞു മാനേജ്. അപ്പൊ ഈ പേരെന്താണ് അപ്പൊ കുഞ്ചു കണ്ടിന്യൂ ചെയ്തത്? ഡെവിൾ കുഞ്ചു അല്ല, സംഭവം ചുമ്മാ തുടങ്ങിയതല്ലേ ഈ ടിക്ടോക്കും കാര്യങ്ങളും. അപ്പൊ പേര് ഇങ്ങോട്ട് വൈറൽ ആവുന്നൊന്നും വിചാരിച്ചില്ല. ചുമ്മാ ഒരു ഐഡിയ, ഇൻസ്റ്റാ ഐഡിയ പോലെ നമ്മളൊരു ഐഡിയ ഇട്ടേക്കണോ അത്രേ ഉള്ളൂ. സംഭവം വീഡിയോസ് ഒക്കെ വൈറലായി തുടങ്ങിയപ്പോ പിന്നെ ആ പേരെല്ലാവർക്കും അതേ അറിയുള്ളൂ. എന്റെ ഒറിജിനൽ പേര് ആർക്കും അറിയില്ല. അനഘ എന്ന് പറയുമ്പോൾ അനഘ ആരാ അങ്ങനെയൊക്കെ നോക്കുള്ളൂ. ഫുൾ നെയിം ഒന്ന് പറഞ്ഞോളൂ. മൈ നെയിം ഇസ് അനഘ. ബാക്കി അറിയില്ല അത്രേ ഉള്ളൂ. കരിഞ്ഞ എന്തോ കുക്കർ കരി അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി ടിക്ടോക്കില് കേറി ഭയങ്കര സ്റ്റാർ ആയില്ലേ ടിക്ടോക്ക് ഇറങ്ങിയ സമയത്ത്? നീ അന്ന് എന്ത് ചെയ്യായിരുന്നു? ഞാൻ ടിക്ടോക്കിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ എന്താ തോന്നുന്നത്, ചേച്ചി മാത്രം ഫേമസ് ആയി, നീ ചേച്ചിയുടെ അത്ര നീ ഫേമസ് ആയി, ചേച്ചിയുടെ ആ ഒരു ലെവലിലേക്ക് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു? കുറച്ചും കൂടി എന്റെ കൂടെ നിന്ന് ചെയ്തിരുന്നെങ്കിൽ ഇവന് പഠിക്കാൻ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അല്ല എന്തറിയോ, വേണ്ട അല്ല, എനിക്ക് അവരെ ഊക്കിട്ടില്ലായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായി അറിയാലോ, പട്ടിയെ പോലെ ഊക്കും. പുറത്തൊക്കെ അതിന്റെ കുഴപ്പമില്ല, പക്ഷെ നല്ല ഊക്കും.
വലിയൊരാളായി എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആൾക്കാർ എന്ത് പറയും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. നമ്മളെ ആൾക്കാർ പലതും പറയും, എന്നാലും നമ്മൾ ഇന്റർവ്യൂ എടുക്കണം. കഴിഞ്ഞപ്പോ വെറുതെ ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പൊ നിനക്ക് എന്താകണം എന്നാണ് അശ്വിന്റെ ഒരു ആഗ്രഹം? എനിക്ക് തൽക്കാലം പോയി പട്ടിപ്പണി 16 മണിക്കൂറൊക്കെ പണി എല്ലാം നിർത്തിട്ട് വന്നു. അപ്പൊ നിനക്ക് ഇവരിവിടുന്ന് കൊണ്ടുപോകുമ്പോ 8 hours വർക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ പോയപ്പോ സീസൺ ടൈം ആയിരുന്നു, നേരത്തെ പണി 16 മണിക്കൂറൊക്കെ പണി. എനിക്കത് കണ്ടു സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാവരും കൂടി വിളിച്ചു തിരിച്ചു വന്നു, തിരിച്ചു വന്നു, ഒരു കുഴപ്പമില്ല. 8 kilo 9 kilo കുറഞ്ഞു. ഒന്നുമില്ല, ഫുള്ള് വെളുത്തൊരു മനുഷ്യൻ അങ്ങനെ ഇരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോ 5 ദിവസത്തിന് പോയി. പാലക്കാട് ഭയങ്കര ചൂടാ. ഞങ്ങളിപ്പോ ഇരിക്കുന്നത് നമ്മുടെ ഡേവിൾ കുച്ചുവിന്റെ അശ്വിന്റെയും വീട്ടില്, പാലക്കാട് വീട്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ മയില് കരയണ ശബ്ദം കേൾക്കാൻ പറ്റും. പുറത്ത് നോക്കിയപ്പോഴത്തേക്ക് മയിലുണ്ട് അല്ലേ? യെസ്, എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ അലാമൊക്കെ അവരാണ് വരുന്നത്. ഓക്കെ, എനിവേ, കമ്മിങ് ബാക്ക് ടു ദ ടിക്ടോക് തിങ്. ശരിക്കും പറഞ്ഞ ഡെവിൾ കുഞ്ചു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോ ഇത്രയും വൈറൽ സ്റ്റാർ ആകും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ചുമ്മാ വെറുതെ വീഡിയോസ് ഇടാതെ. ദിശ അഹമ്മദ എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ ഉണ്ടായിരുന്നു, പിന്നെ രാഹുൽ യങ് ടു ബി എന്ന് പറഞ്ഞ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെണ്ണാളുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അവരുടെ വീഡിയോസ് കാണുമ്പോൾ അവരോട് മറ്റേ ചുമ്മാ ഡ്യുവറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ എന്റെ അക്കൗണ്ടിൽ ആരും കാണുന്നില്ല എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ റീച്ച് കൂടാ പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലാണല്ലോ എന്ന സംഭവം. നമുക്കന്ന് മെസ്സേജ് അയക്കാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പൊ പിന്നെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചെയ്ത് പോയി ഒരു പ്രാവശ്യം ഒരു മീറ്റപ്പിന് എന്തോ പോയപ്പോ അവിടെയുള്ള എല്ലാവർക്കും എന്നെ അറിയാം. അത് എങ്ങനെ അറിയാം എന്നുള്ള സാധനം എനിക്കറിയില്ല. എന്റെ ഒരു മനസ്സിൽ ലൈക്ക് അടിക്കണവരൊന്നും കേരളത്തിലുള്ളവരാണോ എന്നല്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഫുൾ ഇതിലായിരുന്നു നിൽക്കേണ്ടത്. കുറെ പേര് അറിയാൻ തുടങ്ങി എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് ഓക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ വിചാരിച്ച് പിന്നെ വർക്ക് ചെയ്ത. അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനെ പരിപാടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നാണോ കുഞ്ഞിന്റെ താല്പര്യം? അല്ല, ഞാൻ ഒരുവിധ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാത്തിലും ആക്റ്റീവ് ആയിരുന്നു. സ്പോർട്സ് ആയാലും ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഫുൾ എന്താ പറയാ, മാക്സിമം എല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. അങ്ങനെ ഇന്നതാവണം എന്നുള്ള ഒരു സാധനം എപ്പോഴും ഇല്ല. എല്ലാം ട്രൈ ചെയ്താലല്ലേ നമുക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്നുള്ള മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്ലോയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന സാധനം അടുത്തിടയ്ക്കാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നു പണ്ട് തൊട്ടിട്ടേ ഉള്ള ഒരു ആഗ്രഹം, ആരാവണം, എന്താവണം എന്നൊക്കെ ആയിരുന്നു? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് എന്തായിരുന്നു ആഗ്രഹം? എടാ നീ പറയണ ചേച്ചിക്ക് എന്തായിരുന്നു ആഗ്രഹം? എന്തോ ഉണ്ടായിരുന്നു, അത് മാറിപ്പെട്ടത്. ഇങ്ങനൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. പണ്ട് ACCA ചെയ്യണം എന്നായിരുന്നു. അപ്പൊ ACCA ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ല, CA ചെയ്യണം എന്നായിരുന്നു. CA ചെയ്യണമെന്നുണ്ടെങ്കിൽ CPT ക്ലിയർ ചെയ്യണതിന് പകരം ഡിഗ്രി പഠിച്ചതിനാ, ഡിഗ്രി കഴിഞ്ഞാൽ CPT എക്സാം കഴിഞ്ഞു. അങ്ങനെ അടുത്തതിലേക്ക് പോയി, ഡിഗ്രി കഴിഞ്ഞിട്ട് മറന്നുപോയി ആ CA ചെയ്യണം എന്നുള്ള കാര്യം മറന്നുപോയി. അങ്ങനെ അത് മറന്നു. പിന്നെ വേറെന്തൊക്കെ ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരൊക്കെ പോയി ജോലിക്ക് കയറി. ഒരു ദിവസം ഒരു ദിവസം കണ്ട് എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി വന്നു. നല്ല സ്ഥലം, പക്ഷെ ഞാൻ പോവാണല്ലോ. എനിക്ക് 9 to 5 ഒന്നും പറ്റില്ല. എനിക്ക് ഇങ്ങനെ കോർപ്പറേറ്റ് ലൈഫ് പറ്റില്ല എന്നൊക്കെ പറ്റില്ല. ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സിസ്റ്റം നോക്കിയിരിക്കാൻ പറഞ്ഞു നടക്കില്ല. അവിടെ ഒരു സെൽഫി എടുത്തപ്പോ എന്നെ ചീത്ത പറഞ്ഞു. സെൽഫി പോലെ എടുക്കാൻ സമയത്ത് ഞാൻ എന്തിനാ അവിടെ പോയി പഴയ ഞാൻ വേണ്ട വെച്ചു. ഞാൻ അങ്ങനെ ഒരു ദിവസം ജോലിക്ക് പോയി. അങ്ങനെ വീട്ടിൽ പോയിരുന്നു. ഫസ്റ്റ് ഡേ എഡ് ജോബ് എന്ന് പറഞ്ഞിട്ട് രാവിലെ സ്റ്റോറി കിട്ടും. വൈകുന്നേരം ലാസ്റ്റ് ഡേ എഡ് ജോബ് സ്റ്റോറി ഇട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു. ഇനി എന്ത് ചെയ്യും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലോ എന്നിങ്ങനെ ആലോചിക്കും. നല്ലൊരു ആലോചനയാണ്. അതോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാ അശ്വിൻ വിളിക്കുന്ന? ചേച്ചി ആണോ വിളിക്കുന്നത്? അല്ല, ചേച്ചി വിളിക്കണം. എന്നെ ബഹുമാനിക്കാൻ തോന്നുന്നുണ്ട്. അന്വർത്ഥമാക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല. എവിടെയോ പോയി തെന്നി ഇടിച്ച് ജനലൊക്കെ തല പൊട്ടി ലോഡ് ചോര വന്നു.
എന്നിട്ടേക്ക് അടുത്ത ദിവസം എക്സാം ചെയ്യുമ്പോ ഫുൾ മാർക്ക് കിട്ടും. അത് എന്താ അറിയില്ല, അതില് മറ്റേ വൃത്തിയായിട്ട ബ്ലഡ് ഒക്കെ പോയി വന്നു, ബുദ്ധിയുള്ള ബ്ലഡ് ഒക്കെ വന്നു. അത് മാത്സിലേക്ക് ഫുള്ള് കിട്ടി. ഞങ്ങൾ ഡബ്ല്യു ഡബ്ല്യു കളിക്കായിരുന്നു, പിന്നെ വെയിറ്റേക്ക് താങ്ങാൻ പറ്റില്ല, എന്റെ മേത്ത് ഇറക്കാം, ഒരച്ച ചവിട്ട് കൊടുത്താ അത് തെറിച്ചു പോയി, നേരം കൊണ്ട് ഭിത്തിമ കൊണ്ടിടിച്ച് തല പൊട്ടി, ചോര ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തലയിറങ്ങി വിടും. പിന്നെ അറിഞ്ഞിട്ടില്ല, പിന്നെ എണീക്കുമ്പോ ഒക്കെ സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാൻ കുറച്ച് ഞാനങ്ങോട്ട് എടാ, നീ ഈ അടുത്തിടക്കാണല്ലോ ഇപ്പം കുഞ്ചുന്റെ വീഡിയോസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് വരുന്നത്, അതെന്താണ് അതിന്റെ ഇതിലുള്ളൊരു സ്കോപ്പ് മനസ്സിലായോ? ഗേൾ ഫാൻസ് കൂടിയോ എന്ന് എനിക്ക്, വാട്ട് ഈസ് ദി തിങ് എക്സാക്ട്ലി? എനിക്കും അതന്നെയാണ് ചോദിക്കുന്നത്. രണ്ടും കൂടി തന്നെ അല്ല, അങ്ങനെയൊന്നുമില്ല. ഗോവയ്ക്ക് പോയ ശേഷം കുറച്ചുകൂടി വീഡിയോ എടുക്കാൻ തുടങ്ങിയാണു. അവിടേക്ക് പോയി നല്ല രസമുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പൊ എല്ലാരും നല്ല അടിപൊളി അടിപൊളി കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി, അത് എനിക്കൊക്കെ ഫാൻസ് കയറാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഞെട്ടി, ഓ ഇങ്ങനെ ചെയ്താലും ഫാൻസ് വരും. ഇന്നത്തെ സ്ഥാനം സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെ അവർ മുന്നിൽ ഇരിക്കുന്ന സമയത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല. എന്തീ ഫാൻസ് പറയുമ്പോ ഗേൾസ് ഫാൻസ് ഒക്കെ എല്ലാ തരത്തിലും ഫാൻസ്. ഓ മൈ ഗോഡ്, എന്റെ അമ്മേ, ഇതൊന്നൊക്കെ പോളേക്കാ, നടക്കണില്ല. അപ്പൊ ചേച്ചിന്റെ ഫോട്ടോ എടുത്തു കൊടുക്കാം, വീഡിയോ എടുത്തു കൊടുക്കൊക്കെ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ നിർബന്ധിക്കും, ഇങ്ങനെ കുറെ കെഞ്ചും, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെ ചെയ്തു, അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്. എന്റെ ദൈവമേ, ഇത്ര ഡിമാൻഡുള്ള മനുഷ്യൻ. ഡാൻസ് ഒന്നും പഠിക്കില്ല കേട്ടാ, വെറുതെ പാട്ട് വെക്കും, രണ്ട് സ്റ്റെപ്പ് ഇടും, ഞാൻ ഇങ്ങനെ സ്റ്റോറേജ് കളയാ വീഡിയോ എടുത്തിട്ട്. ചിലപ്പോഴേ ഒറ്റക്കില് തീർക്കാലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചേച്ചി ഇത്ര വലിയ സ്റ്റാർ ആയിട്ട് നിനക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഒരു നല്ല ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്ന നിനക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ മെന്റൽ സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇങ്ങനെ എനിക്ക് കണ്ടതൊക്കെ ഇഷ്ടമായ എനിക്ക് വേണ്ട ഷോപ്പ് ചെയ്യണേക്കാളും ഇഷ്ടം എനിക്ക് ഇവന് വേണ്ടി ഷോപ്പ് ചെയ്യാനാ. ഇവന് ഷർട്ട് വാങ്ങി കൊടുത്താൽ നമുക്ക് യൂസ് ചെയ്യാലോ. ഞാൻ കുറച്ച് നല്ല ഫൺ സാധനങ്ങൾ, ഷർട്സ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. വാങ്ങിക്കൊടുക്കും, രണ്ടു ദിവസം അവനെ ഇടും, അതന്നെ ഞാൻ. പിന്നെ അതെന്റെ വരെ എന്താ എന്റെ അടുത്ത് എന്താ പോവാ എനിക്ക് അറിയാം, പക്ഷെ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതുകൂടി പോവാണല്ലോ. ബാക്കിയെല്ലാം ട്രൗസറ് ജേഴ്സി ഒന്നും ഉണ്ടാവില്ല, എല്ലാം എടുത്തിട്ട്, എല്ലാം എടുത്തിട്ട് പോകും. ഞാൻ എന്നിട്ട് ഊരാൻ പറയും, പക്ഷെ റോട്ടിലൊക്കെ വെച്ച് ഊരാൻ പറഞ്ഞാൽ ആൾക്കാരല്ലേ, ഞാൻ അതുകൊണ്ട് അവിടുന്ന് പറയും. ഒരു പ്രാവശ്യം ഇത് എന്റെ ഡ്രസ്സാണ് കൊഞ്ചു ഓരിക്കോ, എനിക്ക് ഇതൊന്നും പറ്റില്ല, അതൊന്നും കണ്ണു കണ്ട് പറ്റില്ല പറ്റില്ല എന്നൊക്കെ ഫുൾ സീൻ. ആരെ കളി കാണുന്നത്? എന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണ്ടാവും ഊര്. അഞ്ചിലാറിലോ എന്നോട് ചേച്ചി പറഞ്ഞു ഞാൻ മുടി വെട്ടാൻ പോണു. എന്നോട് ഞാൻ ആ സമയത്ത് നിക്കറും ഇട്ടിട്ടോ ബാറ്റും നോക്കി കളിക്കാൻ പോണ ചെക്കൻ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ മുടി വെട്ടാൻ പോണു. ഞാൻ പറഞ്ഞു ആ സമയത്തേക്ക് ബുദ്ധി ഞാൻ പറഞ്ഞു കേട്ടാ, അച്ഛനെ വിളിച്ച് പറയാടെ, അമ്മയെ വിളിച്ച് പറ വെട്ടാൻ പോണെന്ന്. ആരോടും പറയാണ്ട് ഇത്ര വലിയ മുടി സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. ഇത്ര വലിയ മുടി ഇത്ര എന്റെ കാട്ടിലും ചെറുതായിട്ട് വന്നിരിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് സന്തോഷത്തില് അച്ഛാ ഞാൻ മുടി വെട്ടി ടക്കുന്ന് ഒരേറ്റടി. പക്ഷെ കുഞ്ചുന്റെ മുടി ആ സമയത്ത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു, ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഇല്ല, രണ്ട് സൈഡ് ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ എനിക്ക് അതെന്തോ അമ്മ എന്തൊക്കെയാ പറഞ്ഞു, ജാതകത്തിൽ എന്തോ എഴുതി ഇത്ര വരെ മുടി ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ. അതൊക്കെ ഇഷ്ടമായില്ല, അത് കേട്ടപ്പോ ഇഷ്ടമില്ല. അപ്പൊ അടുത്ത ദിവസം പോയിട്ട് മൊട്ടടിക്കാൻ സമയമില്ലാന്ന് അറിയണോണ്ട് അടിച്ചാൽ ഇതിനേക്കാൾ വലിയ സീനാന്ന് വിചാരിച്ചിട്ടാണ് ബോയ്ക്കട്ട് അടിച്ചിട്ട് വന്നത്. അതും കുറച്ച് സീനായി, കുറച്ച് കൂടുതൽ. ഇപ്പൊ മുടി വളർന്നില്ലേ, പണ്ട് ഇത്രയും പോലും മുടി ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോ എന്റെ ഹെയർ സ്റ്റൈൽ എല്ലാം ഇടും, ഇപ്പൊ എല്ലാ പിള്ളേരും ബോയ്ക്കട്ട് അടിച്ചിട്ട് തന്നെ നടക്കണം. അപ്പൊ ഞാൻ പിന്നെ ഞാൻ കോമൺ കോമൺ ആയില്ലേ, പിന്നെ റെയർ ആക്കും ഇനി പെണ്ണാവാൻ. ചുരിദാർ കണ്ടിട്ട്
ഈ കുഞ്ചു പറയണ പേര് പാലക്കാട് ഭയങ്കര കോമൺ. എന്താ കുഞ്ചാ കുഞ്ചാ പറഞ്ഞിട്ട് വിളിക്കില്ലേ, അങ്ങനെയാണ് ഈ ഡെവിള് വെച്ചിട്ട് ചേർത്ത് വെച്ചത്. അല്ല അല്ല, വീട്ടിലെ വിളിക്കുന്ന അമ്മ അങ്ങനെ ആയിരിക്കും. കുഞ്ചു എന്നാണ് വിളിക്കുക. അപ്പൊ ഡെവിലിന്ന് ഇട്ടു, തനി സ്വഭാവം പേരില് ഫ്രണ്ടിൽ ഇട്ടു. നമുക്ക് ഇവരെ ഇന്റർവ്യൂ ഒന്ന് കളയാൻ പറ്റുമോ ഗൈസ്? പ്ലീസ്. ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. എടാ ചേച്ചി എങ്ങനെയാണ് വീട്ടിലെ അമ്മയെ സഹായിക്കുക, കുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക? ഞാനാണ് സഹായിക്കാറ് പിന്നെയും. ആ ചേച്ചിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കേൾക്കട്ടെ. കേൾക്കാം ഗൈസ്, നിങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഡെവിൾ കുഞ്ചുവിന്റെ ദ റിയൽ ഡേ ഇൻ ഹർ ലൈഫ്. ആ പറ. രാവിലെ 6 മണിക്ക് എണീക്കും. 6 മണിക്ക് എണീക്കും, ജിമ്മി പോവും, വർക്കൗട്ട് ചെയ്യും, വരും, കടന്നുറങ്ങും, ഉച്ചക്ക് എണീക്കും. ഇതേപോലെ എല്ലാവരും എണീച്ചിട്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാണ്ടിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒന്ന് പുറത്തേക്ക് വരും, എന്നിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരും, പിന്നെയും പുറത്തേക്ക് പോവും, തിരിച്ചു വീട്ടിലേക്ക് വരും. ഒരു 9 മണിയൊക്കെ തുടങ്ങും ആനിമി കാണാൻ തുടങ്ങും, 12 മണിയെ പിന്നെ ഉറങ്ങും. ഇതാണ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടൊന്നുമില്ല. രാവിലെ ഞാൻ പറയട്ടെ, അവന്റെ 11 മണിവരെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഇവിടെ, അവരൊക്കെ കണ്ടിട്ട് വരിക, വന്ന് ഭക്ഷണം കഴിക്കുക, ഇരുന്ന് ആനിമ കാണുക. വൈകുന്നേരം 4, 4:30 വരെ ആയിരുന്നു ആനിമ കാണും. ഞാൻ രാത്രി ഇരുന്ന് കാണുള്ളൂ, ഞാൻ പിന്നെയും ഉറങ്ങണ സമയത്ത് കാണാം. എന്തെങ്കിലും കണ്ടിട്ട് ഉറങ്ങാറ്. ഇവൻ 4:30 വരെ ആനിമ കാണും, പിന്നെ ജിമ്മിൽ പോവും, പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഫ്രണ്ട്സിനോട്. ഞാൻ പുറത്തായിരിക്കും, അപ്പൊ ഞാനുള്ള അവിടേക്ക് ഇവൻ വരും. ചേച്ചി കഴിക്കാൻ വേണ്ട, ചേച്ചി കഴിക്കാൻ വേണ്ട, അത് വാങ്ങിത്ത, ഇത് വാങ്ങിത്ത, ഇത് വാങ്ങിത്ത, അങ്ങനെ കണ്ടങ്ങണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. വാങ്ങിച്ചു കൊടുത്ത് രാത്രി ഞങ്ങളുടെ ആളും കൂടി ഒരു 9 മണിയൊക്കെ നമ്മൾക്ക് വീട്ടിലെത്തി, കറങ്ങിയിട്ടൊക്കെ വന്ന് വീട്ടിലും കഴിച്ച്, പിന്നെ ഞാൻ ഇരുന്ന് അനുമാണോ എൻ്റെ ഇരുന്ന് അനുമാണോ തന്നെ. അതെ അല്ലേ, പണിയൊന്നും. ഒരു രാവിലെ 3-4 മണിവരെ സെയിം ആണ്. നിന്റെ ഒരു ബാങ്ക് ആണ് അല്ലേ അത്? അല്ലേ എല്ലാരും വീട്ടിലത്തെ എല്ലാരും. കുറച്ച് സമയം വരെ ആയിരുന്നില്ല, ഞാൻ അവിടെ ഇരുന്നപ്പോയിരുന്നു. പൈസ ഇപ്പൊ ദുഃഖിക്കുന്നു, ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ നിങ്ങള് ഭയങ്കര, ഞാൻ വന്നപ്പോ ഭയങ്കര സ്നേഹാണ് അല്ലേ, ഭയങ്കര ആണ്. ഞങ്ങൾ ഭയങ്കര കണക്ഷനാണ്. എനിക്ക് ഇവരും കൂടുതൽ അനിയനെ പോലെക്കാളും കൂടുതൽ എനിക്ക് എന്തോ ബെസ്റ്റ് ഫ്രണ്ട് വൈബാണ്. എന്റെ എല്ലാ ഐ ടു സെഡ് കാര്യങ്ങളും ഇവന് അറിയാം, ഇവനെ കാര്യങ്ങളും എനിക്കും അറിയാം. ഞങ്ങൾ അങ്ങനെ എല്ലാം ഷെയർ ചെയ്യും, എല്ലാ കുരുത്തക്കേടും ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട്. ആ ഒരുമിച്ചാണ് അപ്പൊ. ഇനി എന്നാ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ചെറിയൊരു ക്വസ്റ്റൻ ആൻസർ ഉണ്ട്, അത് നമുക്ക് പോവാം. അപ്പൊ നിങ്ങളിങ്ങനെ ചൂണ്ടിക്കാണിക്കണം ആരാണ് എന്താണ് എന്നുള്ളത്. അപ്പം അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നെ, അവരെല്ലാം ഓൾറെഡി കൈവെച്ച് കഴിഞ്ഞു. കൂട്ടത്തിലെ വഴക്കാളി ആരാണ്? വഴക്കുണ്ടാക്കുന്ന ആള്. ഹൂ ഫൈറ്റ്സ് മോർ? ആണോ, പെട്ടെന്ന് വഴക്കുണ്ടാക്കും. എന്ത് എന്താണ് ചേച്ചി ദേഷ്യപ്പെടണമെന്ന് അഭിനയിച്ചു കാണിച്ചേ. ഇങ്ങനത്തെ അഭിനയാണ് ഹൈറ്റിലൊക്കെ. ഓക്കെ, ഇനി അടുത്തത്, ഇവര് നമ്മൾ ഔട്ടാകുന്നു. ഇനി ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് വന്ന് സോറി പറയുന്നത് ആരാ? ഞാനാണ്. പിന്നെ ഞാൻ വഴക്കുണ്ടാക്കിയാലും ഞാൻ വണങ്ങും, ഇവന്റെ അടുത്ത് മാത്രം. ചോറാക്കാൻ ഇഷ്ടം ഇവന്റെ അടുത്ത്. വന്നിട്ട് ഇങ്ങനെ ചേച്ചി എന്നൊക്കെ വേണ്ടി വന്ന് സോൾവ് ചെയ്യണം, അതാണ് എന്റെ ഒരു ഇന്നർ മോട്ടീവ്. സോൾവ് ചെയ്യണം, കുറച്ച് ബഹുമാനം കിട്ടാൻ വേണ്ടി. ഈ കൂട്ടത്തിലെ അമ്മക്കുട്ടി ആരാണ്? മോമസ് ബോയ് ആണോ നീ? എടാ മോമസ് ബോയിനും ഗേൾസിനോട് ഒരു ഡിമാൻഡ് ഇല്ല കേട്ടോ. ഇനി അടുത്തത് ഫാദേഴ്സ് കുട്ടി ആരാണ്? അച്ഛന്റെ മോൾ. സെയിം പിക്ചർ.
പപ്പാക്കി പാരി എന്ന് പറഞ്ഞു. ഫാഷൻ സെൻസ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? ഞാൻ തന്നെ പറയുന്നു, ഇവനില്ല, ഞാൻ തന്നെ എടുത്തു കൊടുക്കാറാ. പിന്നെ നിങ്ങളുടെ ഇടയില് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിഞ്ഞ എപ്പോഴോ തിന്നോണ്ടിരിക്കുന്നത് ആണോ? നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? ഇന്നലെ 4 പ്ലേറ്റ് മന്തി. മച്ച് ആ റൈസ് അവർ റീഫിൽ ചെയ്ത് കൊണ്ടുവരില്ലേ, അത് 4 പ്ലേറ്റ് ഒക്കെ കഴിച്ചിരിക്കണം. അത്ര മൈലാണ് എനിക്ക് ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടം. 4 പ്ലേറ്റ് മന്തി കഴിച്ചാ? രണ്ടുപേരും മൂന്നുപേരും ഉണ്ടായിരുന്നു. പിള്ളേർ കഴിച്ച് വളരെ പ്രായമാണ്. ഇനി അടുത്തത്, കൂട്ടത്തിലെ നല്ല കുക്ക് ആരാണ്? ഹോട്ടൽ മാനേജ്മെന്റ്. ഭക്ഷണം നമ്മള് ചോദിച്ചതിനുണ്ടാക്കിത്തരില്ല, അവനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ വീട്ടിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ബാംഗ്ലൂരായിരുന്നു, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇവൻ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിത്തരും എനിക്ക് ഇടയ്ക്കിടയ്ക്ക്. എന്തൊക്കെയോ ജ്യൂസും ഷേക്സും ഒക്കെ ഉണ്ടാക്കിത്തരും. ഓ, റെസ്റ്റോറന്റ് തുടങ്ങി അല്ലേ. നിങ്ങൾ ഏറ്റവും വലിയ പഠിപ്പി ആരാണ്? ഭയങ്കര കഴിവാ എല്ലാത്തിലും, സ്പോർട്സില് ഫുള്ള എല്ലാത്തിലും ഭയങ്കര. പക്ഷെ എന്താ പറയുക, ഒന്നിനും ഉറച്ചിക്കറിയില്ല, എല്ലാ ഫീൽഡിലും ബെസ്റ്റാ. പക്ഷെ എന്താ വെച്ചാ, ഒന്നിനെ ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടായിരുന്നില്ല, ചിലപ്പോ എവിടെയോ എത്തേണ്ട ഒരാളായിരുന്നു. ഇപ്പൊ ഇവിടെ എവിടെയോ അങ്ങ് എത്തേണ്ടതായിരുന്നു, ദൂരെ മലേഷ്യ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മടിയുള്ളത് ആർക്കാ? മടിച്ചി ആണോ? ഹൈ ലെവൽ. അതെന്താ അങ്ങനെ ഹൈ ലെവൽ മടിച്ചി പറയാൻ കാര്യം? ഒരു പണിയില്ല. ഈ മറ്റേ ചൂല് വെച്ച് ഇങ്ങനെ അടിച്ചു വരിട്ട് നമ്മളിങ്ങനെ കോരി എടുക്കില്ലേ, കോരി എടുക്കാകുമ്പോളേ അച്ഛതൊന്ന് കോരുവോ? അതുവരെ അടിച്ചു വരിട്ട് കുഴപ്പമില്ല, പോരാൻ വേണ്ടി മാത്രം ഞാൻ വരണം. ഇഷ്ടമല്ല, ഷെയറിംഗ് സ്കെയറിംഗ് ആണല്ലോ, പകുതി ഞാൻ ചെയ്ത് പകുതി നീ ചെയ്യണം. ഇനി അടുത്തത്, കൂട്ടത്തിൽ ഏറ്റവും ചളി അടിക്കണത് ആരാ? ഞാനാ? ഇത് കാണുന്ന എല്ലാവർക്കും അറിയാരായിരിക്കും. പിന്നെ ഫോണിലുണ്ട്, ആ ഇതെടുത്ത് നോട്ട്സ് എടുത്ത് കാണിക്ക്. എനിക്കൊന്നും അത്ര ചോദിച്ചേ, എന്റെ അടുത്ത് രണ്ടെണ്ണം കേക്കട്ടെ. കുഞ്ഞുവിന്റെ ചളി. ഒരു ദിവസം ഒരു മരുഭൂമിയില്, ഓക്കെ, ഒരു മരുഭൂമിയില് മെസ്സി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. മെസ്സി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ക്യാക്ടസ് മെസ്സിന്റെ കാലിൽ മുറിഞ്ഞിട്ട് തട്ടിട്ട് മുറിയും. ഓക്കെ, മെസ്സിയുടെ കാലിൽ മുറിയും. മെസ്സി അത് എങ്ങനെ ചികിത്സിക്കും? അത്ര ബുദ്ധി പോയിക്കണ്ട, ചളിയാണ്. കാലിൽ മുറിഞ്ഞ്, ആ ക്യാക്ടസ് തട്ടിട്ട് കാലിൽ മുറിഞ്ഞ് മെസ്സിയുടെ മരുഭൂമിയില, വേറെ ഒന്നുമില്ല. പക്ഷെ എങ്ങനെ ചികിത്സിക്കും? ഫൗള് കാണിക്കുമ്പോ മെഡിക്കൽ ടീം വരുമായിരിക്കും. അങ്ങനെ മെസ്സി ക്യാക്ടസിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെ പോയി നിൽക്കും. അപ്പൊ മെസ്സി ഫാർമസിയും അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ആന്റിയെ വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ഇങ്ങോട്ടേക്ക് ഞാൻ ഇവരെ രണ്ടുപേരുടെ അമ്മയെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യണം. ആന്റി, ഓ കണ്ടോ, നിങ്ങളെ കുഞ്ഞിന്റെ സൗന്ദര്യം ഇനിയൊന്നും അല്ല. ആന്റി വന്നു കഴിഞ്ഞു. ഹായ് ആന്റി. ഹലോ, വെൽക്കം ടു മോളിവുഡ് മിക്സ്. ആന്റീനെ നമ്മളിങ്ങനെ മൂന്നുപേരും ഒരുമിച്ച് ഇന്റർവ്യൂല് ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ചിട്ടൊരു ഇന്റർവ്യൂല് ഞാൻ ഇപ്പോഴാണ് നിങ്ങളെ. സോ എന്താണ് ആന്റി തോന്നുന്നത്, രണ്ട് മക്കളുടെ ഒപ്പം ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്, എന്താണ്? ഭയങ്കര പ്രൗഡ് ആണ് ഇവരെ ഓർത്തിട്ട്. പിന്നെന്താ, എവിടെ പോയാലും ഡബിൾ കുഞ്ചുവിന്റെ അമ്മയല്ലേ, ഇതിങ്ങനെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതിനൊരു വലിയൊരു സന്തോഷമല്ലേ, മക്കളുടെ പേരിലൊക്കെ അറിയപ്പെടുക. അവന്റെ മുഖം അവനെ അതേപോലെ അവൻ ശ്രമിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ശ്രമിക്കാൻ കഴിവൊക്കെ ഉണ്ട്, അപ്പൊ ശ്രമിച്ചാ പറ്റും. അപ്പൊ അതുപോലെ ചേച്ചിയുടെ ഒക്കെ പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞ
ബൈ ദ വേ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ആന്റിയുടെ പേരൊന്ന് പറയൂ. എന്റെ പേര് ശുഭ. ശുഭ, ഓക്കെ. അപ്പൊ ശുഭ, ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, കുഞ്ചുന്റെ ഒപ്പമുള്ള നിങ്ങളുടെ ഫുൾ ഫാമിലിന്റെ. ആക്ച്വലി എനിക്ക് ഭയങ്കര എന്റെ ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം അത്ര ചിൽ പില്ലായിട്ടുള്ള ഫാമിലിയാണ് അല്ലേ. അത് എങ്ങനെയാണ് മക്കളുമായിട്ട് ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു ഒരു മക്കളാണെന്നുള്ള അങ്ങനെ ഒരു തോന്നില്ലേ, നമ്മളൊക്കെ ഒരു ഫ്രണ്ട്സ് പോലെ തോന്നുള്ളൂ. അതെ, പിന്നെ ഇവരങ്ങനെ ഇടയ്ക്ക് അമ്മ എന്നൊക്കെ വിളിക്കുമ്പോഴാണ്, ചെലപ്പോ അമ്മ പോലും വിളിക്കാറില്ല, ശുഭ എന്നൊക്കെ അങ്ങനെ ഒരു നമ്മളാ ഒരു പണ്ടത്തെ ജനറേഷൻ ഒന്നല്ലല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ. അച്ഛനെ മാത്രം അച്ഛനെ പേരാ വിളിക്കാം, ഞാൻ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കാം. അച്ഛനെ മാത്രം കുറച്ചൊരു പേടിയുണ്ട്, എന്നെ ഒട്ടുമില്ല. നമ്മളെ ഞാൻ ദേഷ്യപ്പെടുകയാണെങ്കിലോ ദേഷ്യപ്പെടുകയായിരുന്നോ എന്നൊക്കെ. അമ്മ ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കണം കേട്ടോ, ഇങ്ങനെ നല്ല സംസാരം മെച്ചുവേർഡ് ആയിട്ടൊക്കെ ഇരിക്കണം. വെറുതെ ആടെ വരുമ്പോ കാണിക്കണല്ലോ. അല്ല ഞാൻ പറയട്ടെ, അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് കുഞ്ചു എന്നൊക്കെ പറഞ്ഞു. ഇത്തിരി അല്ല ഒത്തിരി. അപ്പൊ ഇവര് ഇതില് ആന്റീന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യണ മോനാണ്. മോനാണ് ഓ, അവൻ മൈന അമ്മക്കുട്ടിയാണ് അല്ലേ. അതെ അതെ. ആന്റിക്ക് ഇപ്പം കുഞ്ചുനെ എങ്ങനെ ഒരു ക്രിയേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ഫീൽഡിലേക്കൊക്കെ വിടണം എന്നായിരുന്നു പണ്ടേ ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അല്ല, അങ്ങനെ ഒരു ഇതിൽ പോണെന്ന് അപ്പോഴൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കഴിവുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ പറയും, മാക്സിമം ഇതാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതില് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ആന്റി ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ്. അടിപൊളി ആന്റി, പ്ലീസ്. അപ്പൊ അറിയാലോ എന്തായിരിക്കും അടുത്ത ചോദ്യം. നീ ചോദിക്കടാ, നീ ചോദിക്ക. അങ്ങനല്ല, ഇന്റർവ്യൂസ് ചോദിക്കുന്നത് പോലെ ഒരു പാട്ടൊന്ന് ഇന്റർവ്യൂക്ക് വേണ്ടി പാടാം. സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ? കണ്ണു നീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ, സ്വർണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ, സ്വർണമുകിലേ സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? സൂപ്പർ ആന്റി, ഇത്രയും നന്നായി പാടുന്ന കഴിവ് ഇവർക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലും? രണ്ടുപേരും പാടും കേട്ടോ, പക്ഷെ ഞാൻ ഈ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നത് രണ്ടുപേരും അതിലേക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ പാടും? മോളൊക്കെ നന്നായി പാടും. അവന് ഞാൻ പാടുന്ന എല്ലാ പാട്ടുകളും അവനറിയാം. ലിറിക്സ് ഉണ്ടാക്കിയാണ്, പക്ഷെ എല്ലാ പാട്ടും അറിയാം. അറിയാം. ആൻഡ് ഇവരുടെ റീൽസിന്റെ ഓരോ കോണ്ടന്റ് ഒക്കെ ആരാ ഉണ്ടാക്കുക? തന്നെ കുഞ്ചു ഉണ്ടാക്കുക? കുഞ്ചു തന്നെ. ഇവൻ ഈ മറ്റേ നമ്മള് കോൺസെപ്റ്റ് റീൽസ് ഒക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റ് സാധനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനായിരിക്കും ഉണ്ടാക്കുക. ബ്രെയിൻ ഇവനാ, ബോഡി ഞാൻ. അങ്ങനെയാണ് വർക്ക് ചെയ്യാ. പക്ഷെ അതിന് നല്ല പേയ്മെന്റും കൊടുക്കുന്നുണ്ട് അല്ലേ? ആ കഥ ഒന്ന് കേക്കട്ടെ, ആ കഥന കഥ. ഞങ്ങള് ഗൂഗിൾ പേ വല്ല ചാറ്റ് ചെയ്യണ പോലെയാണ്. കുഞ്ചെ കുഞ്ചെ ഐക്കി, ഇതാ ഞങ്ങൾ ഉണ്ടാവേ. അമ്മക്ക് തന്നെ അമ്മ 200. ഞങ്ങളുടെ ചാറ്റ് അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അല്ലേ. എന്തായാലും ഇപ്പം നമ്മുടെ കുഞ്ചുവിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ഒരു ചോദ്യം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ചോദിക്കണം അവളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട്. ആന്റി കേട്ടോണം കേട്ടോ, ഏത് എയർപോർട്ടിൽ പോയാലും അവളെ പിടിക്കും, അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിക്കുന്നത്. ഡു യു ഹാവ് എനി ഐഡിയ? ഇത് ആരാണ് പറഞ്ഞത്? ആരായിരിക്കും പറഞ്ഞത്? അല്ല നവീന. അതെ, ദി ലോക്കൽ ആർട്ടിസ്റ്റ്. ഇവനെങ്ങനെ അറിഞ്ഞു? ഇവന്റെ കൂടെ പോയപ്പോ ഒന്നും പിടിച്ചിട്ടില്ല, പക്ഷെ അവന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് എന്നെ പിടിച്ചത്. എന്നെ എപ്പോഴും എന്തായാലും എങ്ങനെ പോയാലും എന്നെ കാണുമ്പോഴേ ഭയങ്കര സ്ട്രെസ് അടിക്കും. എന്റെ മുടി കാറൊക്കെ അടിച്ച്
മുടി കളഞ്ഞിട്ടോ അത് എനിക്കറിയില്ല. എന്റെ കോലം കാണുമ്പോഴേ അവർക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാൻ തന്നു. എന്നെ ഫുൾ ടൈം ഇങ്ങനെ നോക്കുക. എനിക്ക് മറ്റേ ഇമിഗ്രേഷന്റെ സമയത്ത് പോലും ആൾക്കാർ ഇങ്ങനെ ഫുള്ള് തുറച്ചൊക്കെ നോക്കുക. എനിക്ക് ഒന്നുമില്ല, പക്ഷെ വെറുതെ ടെൻഷൻ ആവാൻ രസം. എപ്പോഴും പിടിക്കും, എനിക്കറിയില്ല എന്നെ എന്തോ എപ്പോഴും പിടിക്കും. ഒന്നിങ്ങനെ എന്റെ ലഗേജിൽ ഞാൻ പ്രാവശ്യം ദുബായിക്ക് പോയ സമയത്ത് ബാറ്ററി എല്ലാം ബാഗിലിട്ടിട്ട് ബാഗ് കൊണ്ടേ കൊടുത്ത് ബാറ്ററി കൊടുക്കാൻ പാടില്ലായിരുന്നു. ബാറ്ററി നമ്മുടെ ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത്. അങ്ങനെ പിടിച്ച് അങ്ങനെ ഫുൾ പിടിച്ച് അങ്ങനെ കുറച്ച് ആ ഫുൾ ടെൻഷൻ ആക്കുമ്പോ അമ്മ പിടിച്ചത് അങ്ങനെയാണ്. എന്ത് പ്രശ്നം എമർജൻസി കോൾ ആണ് അച്ഛനും അവിടെ ഇരുന്ന് ബാങ്കിൽ ഇരിക്കുമ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ തിരക്കിലാണ് തിരക്കിലാണ് പറയേ. എന്ത് പ്രശ്നം ഇപ്പൊ എനിക്കിങ്ങനെ ഓരോരുത്തരെ വിളിച്ച് കാര്യം പറയാൻ വയ്യാത്ത ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ എല്ലാ ആന്റി എന്താണ് ഹോം മേക്കർ ആണോ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ ഇങ്ങനെ പ്രൊഫഷണൽ സിംഗർ ആയിട്ട് പോകുന്നുണ്ട്, ഗാനമേളകളൊക്കെ പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ആന്റിക്ക് ഇപ്പൊ പണ്ട് പ്ലേ ബാക്ക് സിംഗർ ആവണമെന്നായിരുന്നോ? അങ്ങനത്തെ ആഗ്രഹം ഒന്നുമില്ല. പ്ലേ ബാക്ക് സിംഗർ അങ്ങനെയല്ല, ഇല്ല അങ്ങനെയല്ല. പാട്ട് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പാടാനുള്ള ഒരു അവസരം എവിടെ കിട്ടി അത്ര മതി. ദിവസം ഒരു മൈക്ക് വിളിക്കുക, ഒരു വേദി, ഒരു സ്റ്റേജ്. അതെ, സംഗീതം പഠിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച്. ഇപ്പം എയർപോർട്ടിലെ കാര്യം പറഞ്ഞില്ലേ, എന്റെ മുടി കളർ ചെയ്തിട്ട് അങ്ങനെയാണ്. ഇപ്പം കുഞ്ചിന്റെ ലുക്ക് പണ്ട് ലൈക് നോർമലി നടക്കുന്ന ഗേൾസ് ഭയങ്കര ഡിഫറെന്റ് ആണ് അല്ലെ? പണ്ട് ഒരു നോർമൽ ആയിരുന്നു, നോർമൽ ഇതായിരുന്നു. പോയി മുടി വെട്ടി വന്ന ഒരു ഹെയർ ചേഞ്ചിന് ശേഷമാണ് ശരിക്കും ഇവൾക്ക് ഇത്രയും ഫെയിം ആവാൻ കാരണം. ഹെയറിലാണ്, പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. നമ്മൾക്ക് ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു, അങ്ങനെയൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു. വെട്ടി വന്നപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു. അടിയൊക്കെ കിട്ടി, അച്ഛൻ്റെ അടി കിട്ടി, എന്റേന്നും കിട്ടി. പക്ഷെ അതിനുശേഷമാണ് ഫേമസ് ആയത് കേട്ടോ. പിന്നെ നമ്മൾ മുടി വളർത്തേണ്ട കുഞ്ഞു അതുപോലെ മതി അങ്ങനെ പറയാൻ തുടങ്ങി. സൂപ്പർ. അപ്പൊ സപ്പോർട്ട് പാരന്റ്സ് പിന്നീടാണോ ആയത്? സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കേണ്ട സമയത്തൊക്കെ ഈ റീൽസ് ചെയ്യാ, ഈ ഫോണിൽ നോക്കിയിരിക്കല്ലേ. അപ്പൊ ചീത്ത പറയായിരുന്നു, ഫോൺ ഇങ്ങനെ ഏത് നേരം ഫോൺ നോക്കിയിരിക്കേണ്ട, പഠിക്കുക പഠിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്ന് ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സപ്പോർട്ടായത്. ഞാൻ റെബലായിരുന്നു, എനിക്കിങ്ങനെ എനിക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. ഇങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനെ ഹൈപ്പറോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവര് മാക്സിമം വെറുപ്പിക്കും, കിട്ടണം വേറെ ഇങ്ങനെ വെറുപ്പിക്കും. അവസാനം ഇവർക്ക് മതിയാവും, എന്തോ എന്തോ ചെയ്തല്ലേ. ഈ ടാറ്റോ ഒന്ന് ഞാൻ അടിച്ചിട്ട് അടിക്കാൻ പോണ എല്ലാം ചെയ്തതിനു ശേഷം ഞാൻ പറയുന്നു. അപ്പൊ അവള് പറയണം അതിനുശേഷം ഒന്ന് തല്ലു കിട്ടിയാലും കുഴപ്പമില്ലല്ലോ, കാര്യം നടന്നല്ലോ എന്നാണ്. പെർമിഷൻ ചോദിക്കണേക്കാളും ഭേദം ചീത്ത കേട്ടത്. ഇപ്പൊ ആന്റി, ഇപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ റിലേഷൻഷിപ്പ് റിവീൽ നടത്തുന്ന കാര്യാ. ഇപ്പൊ മുടി വെട്ട ടാറ്റു അടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അല്ലേ വന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ചിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സർപ്രൈസ് എപ്പോഴേലും ആന്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെ വന്നാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. സന്തോഷമുള്ളൂ. പെണ്ണാണേ അങ്ങനെയൊന്നുമില്ല. അല്ല, ഒരു എന്തെങ്കിലും എപ്പോഴും പറയും, ഒരു മാരേജ് ഒക്കെ നോക്കണ്ടേ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോ അയ്യേ അതിനെ പറ്റി ചിന്തിക്കണേ. ഒരാളെ ലവ് ചെയ്യാൻ പോലും തോന്നുന്നില്ല എനിക്ക്, അങ്ങനെ ഒരു ഇതേ വരുന്നില്ല എന്നൊക്കെ പറയേ. അപ്പൊ അത് ചെയ്താലും നമ്മള് സപ്പോർട്ടാണ്. ഞാൻ കൊണ്ടുപോലോ ഇവര് വീട്ടിലെപ്പോഴും ടോം ആൻഡ് ജെറി ഇതാണല്ലേ. എനിക്ക് ആക്ച്വലി ഇവിടെ വന്നപ്പോ തന്നെ പക്ഷെ ഇവര് ഭയങ്കര സ്നേഹാട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവര് തമ്മില് ഷെയർ ചെയ്യുമ്പോ അങ്ങനെ പ്രശ്നങ്ങൾ അടി അങ്ങനെയുള്ളതല്ല, ചെറിയ ചെറിയ അങ്ങനെ ഒരു ഇതെന്നല്ലാതെ എന്ത് കാര്യങ്ങളും തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യുക. സീക്രട്ട് ഒന്നുമില്ല ഇവരുടെ ഇടയിൽ. ഈ കുഞ്ചു ഇങ്ങനെ മുടിയൊക്കെ വെട്ടി നടന്നിരുന്ന സമയത്ത് മേ ബി പുറത്തുനിന്നുള്ള ആൾക്കാരെ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ആന്റി ഫേസ് ചെയ്തിട്ടുണ്ട്. മദർ ഒന്ന് പറയൂ ആന്റി അതിനെ പറ്റി. കുറെ ഉണ്ടായിരുന്നു. നമ്മളെ ഒരു ഒരു പ്രോഗ്രാമിന് ഞാൻ ഇവിടെ അത് പറയാൻ ഇങ്ങനെ പോയ സമയത്ത് എന്റെ അടുത്ത് നമ്മുടെ തന്നെ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ മോള് അപ്പുറത്ത് നിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു, എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ശുഭം ഇവിടെ ആ നോക്കിയത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറയും അത് എന്റെ മോളാണ് പറഞ്ഞു ഞാനപ്പോ. അപ്പൊ മുടി എങ്ങനെ വെട്ടിയിട്ടെ, അപ്പൊ ഹെയർ സ്റ്റൈൽ അങ്ങനെ കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു ഡൗട്ട്. അത് അങ്ങനെ അങ്ങനെ കുറെ പേര് എന്റെ മോള് ഇങ്ങനെ മുടി. എന്റെ അച്ഛൻ്റെ അടുത്ത് ഒരാൾ പോയിട്ട് നടക്കുന്ന രണ്ട് ആൺമക്കളാണോന്ന് ചോദിച്ചു. രണ്ട് ആൺമക്കളാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചുരിദാറായിട്ടിരിക്കണത് ഞാൻ കണ്ടുകൂടെയാണോ. പക്ഷെ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എന്റെ അടുത്ത് മോളെ എവിടുന്ന ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്ത്, എവിടുന്ന വെട്ടിയതുകൊണ്ട് അതുപോലെ അനുകരിക്കാൻ തുടങ്ങി. കുറെ പേര് അങ്ങനെ കുട്ടികളൊക്കെ സീരിയസ് സംസാരിക്കണേ. ഇംഗ്ലീഷ് പറയണോ? വേണ്ട, അയ്യോ വേണ്ട, വേണ്ട, അത് വേണ്ട. കുഞ്ചിനൊപ്പം ഇങ്ങനത്തെ കമന്റ്സ് കേൾക്കുമ്പോ വിഷമാവായിരുന്നോ?
ഇല്ല അന്നേ ചിൽപ്പിൽ അവളായിട്ട് ഉണ്ടാക്കിയതാണല്ലോ, പിന്നെ വിഷമിക്കേണ്ട ആവശ്യം. ഞാൻ ഉപയോഗിക്കണല്ലോ, എന്തായാലും ഞാൻ തീരുമാനിച്ചെടുത്തു, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നൊരു പിന്നോട്ട് പോകുകയില്ലേ? ഞാൻ മറ്റേ കീറിയ പാന്റ് ഒക്കെ നടക്കുമ്പോ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ആൾക്കാർ പോയി കംപ്ലൈന്റ് ചെയ്യും, ഇവളെന്താ ഇങ്ങനെ നടക്കണേ, ഇവൾക്ക് എന്താ തുണിയൊന്നുമില്ലേ, വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഒന്നുമില്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അച്ഛൻ പറയും അവൾക്ക് കുറച്ച് എയർ സർക്കുലേഷൻ വേണമെന്നുണ്ടായിരിക്കും, അതിനോട്ട് നടക്കണം, നിങ്ങൾക്ക് എന്തത്ര പ്രശ്നം, കാണാൻ ബുദ്ധിമുട്ടെങ്കിൽ കാണാൻ പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ പൊണ്ണിക്കുട്ടോ വീട്ടിൽ പോയിട്ടില്ല, അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയുള്ളവരെ പ്രശ്നങ്ങൾ ഞാൻ എന്റെ തലേന്ന് എടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇവരെയാണ് കഴിക്കാൻ തരണം, അപ്പൊ ഇവരെ കാര്യം മാത്രം നോക്കി മതി, ബാക്കിയുള്ളവരെ കാര്യം നോക്കേണ്ട ആവശ്യം. I completely support you. ആന്റി ആ ഒരു മൈൻഡ് സെറ്റ് ആണല്ലേ, മക്കളെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്ന. ആന്റിയുടെ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാരന്റ്സ് ആയിരുന്നു? അത് പറഞ്ഞു നമ്മള് പക്ഷെ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മുടെ ആ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോ ഫ്രീഡം ഇല്ല. നിങ്ങളുടെ ആ ഒരു ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോ സപ്പോർട്ട് ആയിരുന്നു, ആ ഒരു കമ്പയർ ചെയ്യുമ്പോ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതല്ല. നമുക്ക് അന്നൊക്കെ പറഞ്ഞ ഒരു അച്ഛനമ്മ എന്നുള്ള ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ടായിരുന്നു, അത് അച്ഛനമ്മ അയ്യോ അവരറിഞ്ഞത്, ഇപ്പൊ ഇവർക്കൊന്നും അങ്ങനെ റെസ്പെക്ട് അല്ല, അവർക്ക് അവര് ഫ്രണ്ട്ലി ആണല്ലോ ഇവരൊക്കെ. അതെ ആവുള്ളൂ, അതെ ആവുള്ളൂ, അതന്നെ. അപ്പൊ നമ്മള് അതിനനുസരിച്ച് എന്തോ ചേര തിന്നുന്ന നാട്ടില് നടക്കേണ്ട അങ്ങനെ സാധനല്ലേ, അറിയൂ നിനക്ക് പറയാനാ, അതാ ഞാൻ പറയാം, നമ്മൾ മിണ്ടാൻ പോണ്ട. അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് പോകുന്നു ഇപ്പൊ മുന്നോട്ട്. അങ്കിൾ എന്ത് ചെയ്യാണ് ആന്റി? അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, റിട്ടയർ ആയപ്പോഴാ ഞങ്ങളെല്ലാരും ഇവിടെ വന്ന് സെറ്റിൽ എന്നിട്ട് അങ്ങനെ പാലക്കാട്. ഓക്കെ, അങ്കിളിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട്, അടുത്ത തവണ ഞങ്ങൾ വരുമ്പോ എന്തായാലും അങ്കിളിനെ കൂടിയിട്ട് കാണുന്നു. അച്ഛന്റെ വയറും കൂടി എനിക്ക് ഒക്കെ വയറും നിറയില്ലേ, സന്തോഷമായില്ലേ. ആന്റി ആക്ച്വലി ടിക്ടോക്ക് ബാൻ ചെയ്ത ദിവസം എന്തായിരുന്നു ഇവിടെ ഇദ്ദേഹത്തിന്റെ ആക്ച്വൽ റിയാക്ഷൻ? ഞാൻ അതിന്റെ ഒരാഴ്ച മുമ്പേ കളഞ്ഞു ടിക്ടോക്ക് അക്കൗണ്ട്. ആണോ? അത് നേരത്തെ അറിഞ്ഞു, അതെ അതിനു മുമ്പേ കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റയിലേക്ക് നേരെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഇൻസ്റ്റാ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബാനാവുന്നു കേട്ടപ്പോ തന്നെ ഞാൻ വേറെ ഓൾറെഡി എന്തായാലും എന്തെങ്കിലും സ്റ്റാർട്ട് ആവും എന്നറിയാം. അപ്പൊ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നമുക്ക് വെറുതെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഐ ജി ടി വി അങ്ങനത്തെ സംഭവം അതില് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് റീൽസ് വന്നത്. ഓക്കെ, അടുത്ത പ്ലാറ്റ്ഫോം. അല്ലാണ്ട് സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ലേ മുമ്പേക്ക്? സങ്കടം നമുക്കൊക്കെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, ടിക്ടോക്കിന്റെ അത്രയൊന്നും ബാക്കിയൊന്നും വരില്ലായിരുന്നു. ടിക്ടോക്ക് ശരിക്കും നല്ല എല്ലാവിടെയും റീച്ച് എത്തുന്ന ഒരു സംഭവമായിരുന്നു, അപ്പൊ എനിക്കൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇൻസ്റ്റാ വന്ന ഇവര് അങ്ങനെ ഓക്കെ ആയി. ഓക്കെ അല്ലേ, ഓൾ റൈറ്റ്. അപ്പം എന്തായാലും ഇറ്റ് വാസ് ഫൺ നോയിങ് ഡെവിൾ കുഞ്ചു ആൻഡ് ഫാമിലി. ആന്റി താങ്ക് യു സോ മച്ച് ഇന്റർവ്യൂവിന് വന്നിരുന്നത്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാക്കി വീടെടുക്കാൻ നല്ലൊരു കുട്ടിയാ, വേണം കൊണ്ടുവെക്കാം. ആണല്ലേ, പക്ഷെ ജിപേ ചെയ്ത് കൊടുക്കണ്ടെങ്കിലും വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്, ഇനി ഒരുപാട് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും നിങ്ങളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ഹാവിംഗ് അസ്.